ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ സേമിയ പായസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ, പക്ഷേ നമ്മളിതിൽ ചെറിയൊരു സീക്രട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റിലൊരു പായസമാണ്, ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സ്വാതന്ത്ര്യദിനം അതുപോലെ തന്നെ ഓണമൊക്കെ അല്ലേ വരുന്നത്, എന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പായസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു അടി കട്ടിലെ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് സേമിയാണ് എടുത്തത്, 250 ml ഒരു കപ്പിൽ ഒരു കപ്പ് സേമിയാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം, അപ്പോഴത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കൂടുതൽ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് വറുത്തിട്ടില്ല ആ ഒരു പാത്രം തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം എൻ്റെ അടുത്ത് കട്ടില്ല, ഇതിന് പാകത്തൊരു പാത്രം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ വെച്ചത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുകയാണ്. 500 ml 2 പാക്കറ്റ് പാലാണ് എടുത്തത്. എന്നിട്ട് ഞാൻ ആ ഒരു പാലിൻ്റെ കവറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 1.5 ലിറ്റർ പാലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കറക്റ്റായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, ചില തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് പാചകം തുടങ്ങിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കറക്റ്റായിട്ട് പറയണത്. അപ്പോൾ നമ്മൾ ഒരു 1.25 ലിറ്റർ പാലാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതുവരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കുക. നന്നായിട്ട് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തേ ഇരിക്കണം കേട്ടോ. കാരണം ഇളക്കി കൊണ്ടിരുന്നെങ്കിലേ നമ്മളെ പായസം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കാരണം ഈ ഒരു പാല് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് കുറുകി വരണം. ആ ഒരു ടൈമിലാണ് നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു യെല്ലോ കളറൊക്കെ നമ്മളെ പാലിന് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്താണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊന്ന് കുറുകി വരണം, അതായത് പാലും എന്താ പറയുക, നമ്മളെ സേമിയൊക്കെ ഒന്ന് യോജിച്ച് വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മധുരം ഇതുവരെ ചേർത്തിട്ട് ഇല്ല കേട്ടോ. മധുരം ചേർക്കണമെങ്കിൽ എന്താന്ന് വെച്ചാൽ, നമ്മളെ സേമിയ ഒന്ന് കുറുകി വരണം. ആ ഒരു ടൈമിലാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ പഞ്ചസാര എത്രയാണ് ചേർക്കണമെന്ന് വെച്ചാൽ, ഒരു അരക്കപ്പോളം പഞ്ചസാര നമ്മൾ ചേർക്കണം കേട്ടോ. അരക്കപ്പിനടുത്തായിട്ട് പഞ്ചസാര ചേർക്കുക. അതായത് നമ്മൾ സേമിയം ഏത് കപ്പിനാണോ എടുത്തത് അതിൽ തന്നെ പഞ്ചസാര എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം അരക്കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് അരക്കപ്പിന് കുറച്ച് കുറവായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചേർക്കാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മധുരങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യുക, അത് പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. എന്നിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സേമിയോ അതുപോലെ തന്നെ പാലൊക്കെ നന്നായിട്ട് യോജിച്ച് സേമിയൊക്കെ ഒന്ന് പുറത്ത് പൊന്തി വന്നിട്ടുണ്ടല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള സീക്രട്ടും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, 4 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്യണം. കാരണം ഒരുപാട് കളർ മാറുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഏലക്കായി കുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഏലക്കായാണ് കുത്തിട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു പാക്ക് ഹോർലിക്സ് ആണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 5 രൂപേൻ്റെ ഒരു പാക്കറ്റ് ഹോർലിക്സ് ആണ് എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ഹോർലിക്സ് ചേർക്കുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു ക്രീമി ആക്കിയിട്ടെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇത് ഇതുപോലെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല, നമ്മൾ പായസം കുടിക്കുമ്പോൾ അത് ടേസ്റ്റ് കൂടെ ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഇലക്കായൻ്റെ തൊലി അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം ഇതിലില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഹോർലിക്സിൻ്റെ കൂട്ട് നമ്മളെ പായസത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പായസം നല്ല ചൂടിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഇനിയിപ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഹോർലിക്സിൻ്റെ കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഹോർലിക്സിൻ്റെ കൂട്ടിലേക്കാണ് നമ്മൾ ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. ആ ഒരു ടൈമിൽ ഇട്ടാൽ മതി, നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. കാരണം കുടിച്ചാലും കുടിച്ചാലും മതിയാവാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസത്തിന്. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് സ്പെഷ്യലായിട്ട്
ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്നും പറയണ പോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് കൊടുക്കുക, അതിലോളും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെയാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.